ശബരിമല യാത്രയിലാണ് എൻ്റെ 6 വയസ്സായ മോളെയും കൊണ്ടാണ് ഞാൻ ശബരിമലയ്ക്ക് പോയത്. കൂടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. എരുമേലിയിലെത്തി എരുമേലിയിൽ നിന്ന് വിർച്വൽ ക്യൂ വേണം എന്നുള്ള ഒരു കാര്യം അറിയാവുന്നത് കൊണ്ട് വിർച്വൽ ക്യൂ ബുക്കിംഗ് വേണമെന്നറിയാവുന്നത് കൊണ്ട് സ്പോട്ട് ബുക്കിംഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. വെളുപ്പിന് ഏകദേശം ഒരു മണി രണ്ട് മണിയോട് കൂടിയിട്ടാണ് എരുമേലിയിലെത്തിയത്. അവിടെ നിന്നും സ്പോട്ട് ബുക്കിംഗ് എടുത്തു. സ്പോട്ട് ബുക്കിംഗിന് എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ ഒരു കൗണ്ടറുണ്ട്. അവിടെ നമ്മളുടെ പേരും ഫോൺ നമ്പറും, ചിലപ്പോൾ അവർ ആധാറിൻ്റെ കോപ്പി എന്തെങ്കിലും ചോദിച്ചാലായി. അതെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പോകുന്ന ആളുകളുടെ എല്ലാം ഫോട്ടോയും അതാത് പേരിനോട് ചേർന്ന് ഫോട്ടോയും ഫോൺ നമ്പറും അടിച്ചിട്ടുള്ള ഒരു സ്ലിപ്പ് നമുക്ക് തരും. ഈ കൗണ്ടറിൽ നിന്ന് നമ്മൾ ആ സ്ലിപ്പ് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ശബരിമലയിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പോയത് എന്ന് പറഞ്ഞാൽ 18-ാം തീയതിയാണ് പോയത്, December 2021. എരുമേലി അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റാണ് കൗണ്ടർ ഉള്ളത്. അതിനുശേഷം ഞങ്ങൾ പോയ കാറ് നിലയ്ക്കൽ പാർക്ക് ചെയ്ത് സാധാരണ ഒരാൾ പോകുന്ന പോലെ തന്നെ KSRTC ബസ്സിൽ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് യാത്ര തിരിച്ചു. 50 രൂപയാണ് ഒരാളുടെ ടിക്കറ്റിൻ്റെ ചാർജ്, മോൾക്ക് 25 രൂപയുമാണ് എടുത്തത്. ഞങ്ങൾ ഏകദേശം വെളുപ്പിന് ഒരു 5 മണിയോട് കൂടി പമ്പയിലെത്തി. പമ്പയിൽ കുളി കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചെറിയൊരു ചായയെല്ലാം കുടിച്ച് മല കയറി പോകുമ്പം പമ്പ ഗണപതിയുടെ ആ ഒരു ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ ഒരു പോലീസ് സ്ക്രീനിംഗ് ഉണ്ട്. അവിടെ പോയി നമ്മളുടെ ഈ സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറ്റി വിടും. ടൈം സ്ലോട്ട് തന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. നമുക്ക് ടൈം സ്ലോട്ട് തന്ന സമയത്ത് തന്നെ ചെല്ലണമെന്നില്ല. നമ്മൾ മല കയറി ചെല്ലുന്ന സമയത്ത് എപ്പോഴാണോ ആ സമയത്തിനനുസരിച്ച് അവർ നമ്മളുടെ ശബരിമലയിലെ നടപ്പന്തലിൽ നിന്നും അകത്തേക്ക് കയറ്റി വിടുന്നതാണ്. ശരിക്കും ഞങ്ങൾ ശരംകുത്തി വഴിയാണ് ഞങ്ങൾ നടന്നു പോയത്. ശരംകുത്തി വഴി നടന്നതുകൊണ്ട് ആ ഒരു വഴി ഞങ്ങൾ പോകുന്ന സമയത്ത് തുറന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തിരക്ക് കുറഞ്ഞ വഴിയായിരുന്നു ശരംകുത്തി വഴി ഞങ്ങൾ നടന്നു പോയപ്പോൾ. മോളാണെങ്കിലും വളരെ ഓടിച്ചാടി തന്നെ ശബരിമലയിലേക്ക് പോവുകയുണ്ടായി. ഞങ്ങൾ പോയ സമയത്ത് നെയ്യഭിഷേകം ഉണ്ടായിരുന്നില്ല, ഡയറക്റ്റ് അഭിഷേകം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നെയ്യഭിഷേകം തുടങ്ങി എന്ന് ഒരു ന്യൂസ് കേൾക്കാനിടയുണ്ടായി. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അയ്യപ്പൻ്റെ സന്നിധാനം വീഡിയോയിൽ പകർത്തി ഇടണ്ട എന്ന് തന്നെ വിചാരിച്ചു. എന്തായാലും നമ്മുടെ ഒരു ചെറിയ വീഡിയോയാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ ഇതുപോലത്തെ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു.